എല്ലാ അഞ്ചാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം കണക്ക് പഠിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ അതെ നിങ്ങളെല്ലാ കുട്ടികൾക്കും മാത്സിനോട് വലിയ ഇഷ്ടമാണെന്ന് ടീച്ചർക്കറിയാം മക്കളെ എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടല്ലോ എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയില്ലേ ആരെങ്കിലും നോക്കിയോ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഏതാണ് അതിൻ്റെ പേര് എന്താണെന്ന് ആരെങ്കിലും നോക്കിയോ ആ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് അതെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് അതെ സംഖ്യാലോകം അല്ലേ നമ്പർ വേൾഡ് സംഖ്യകളുടെ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും കളി ഇഷ്ടമില്ലാത്തവരുണ്ടോ ആ ഇല്ല ഇല്ല എല്ലാവർക്കും കളി ഇഷ്ടമാണ് അപ്പം ഇന്ന് നമ്മൾ ഒരു കളിയിൽ കൂടെയാണ് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നത് കളിയാവുമ്പോൾ ആ കളിക്ക് ചില നിയമങ്ങളൊക്കെ ഇല്ലേ എന്തായിരിക്കാം നമ്മുടെ ഈ കളിയുടെ നിയമം ആ ടീച്ചർ പറയാം ടീച്ചർ ഒരു സംഖ്യ പറയും ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടീച്ചർ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നിങ്ങൾ പറയണം മനസ്സിലായോ ടീച്ചർ ഒരു സംഖ്യ പറയും നിങ്ങൾ എന്തു ചെയ്യും ആ ടീച്ചർ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നിങ്ങൾ പറയും ഐ വി സേ നമ്പർ യു വിൽ ഗിവ് ദ നെക്സ്റ്റ് നമ്പർ അറ്റോൺസ് ദർ ഇസ് നോ ലാഗി ആർ യു റെഡി യെസ് വി ക്യാൻ സ്റ്റാർട്ട് എട്ട് പതിനാറ് െട്ട് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് അയ്യോ അയ്യോ ഏതോ ഒരു കൂട്ടുകാരത് തെറ്റിച്ചാണല്ലോ പറഞ്ഞത് മോനെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ രണ്ടായിരം ആണോ തെറ്റിപ്പോയില്ലേ തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ ആയിരമാണോ അല്ലല്ലോ തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ നൂറാണ് അല്ലേ എന്തുകൊണ്ടായിരിക്കും ആ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു തെറ്റ് പറ്റാൻ കാരണം ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടായിരിക്കാം ഈ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് ആ ഒരു അത് അശ്രദ്ധ ഉണ്ടാവുമല്ലേ ശ്രദ്ധിച്ചില്ല പക്ഷേ ടീച്ചർ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കളി തുടങ്ങിയപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞതാണ് എന്താണ് ആ ശ്രദ്ധിച്ചിരിക്കണം ടീച്ചർ എപ്പോൾ പറഞ്ഞു നിർത്തുന്നോ ഉടൻ തന്നെ അടുത്ത സംഖ്യ പറയണമെന്നാണ് നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ ആ അത് ആ എവിടെയോ ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ പാളിപ്പോയി അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റ് വന്നത് പിന്നെയോ ആ തൊണ്ണൂറ്റിയൊമ്പത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ നൂറാണ് എന്നുള്ള ആ ഒരു ധാരണയില്ലായ്മയും ആവാം ഇനി മറ്റെന്തെങ്കിലും കാരണം ഈ തെറ്റിൽ ഈ തെറ്റ് സംഭവിക്കാൻ ഇടയായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുമോ നിങ്ങൾക്കറിയാമോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം അമ്മയോടോ അച്ഛനോടോ ഒക്കെ പറഞ്ഞു ഇതും ആയിക്കൂടെ ടീച്ചർ കാരണം എന്നുള്ളത് എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞു നോക്കണം ഇത് മാത്രമല്ല ടീച്ചർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് ഈ തെറ്റ് സംഭവിക്കാൻ മക്കളെ ഈ കളി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ സംഖ്യകൾ പറഞ്ഞ് കളിക്കണം കേട്ടോ വളരെ രസകരമായി എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയത് ആരാണ് ജയിച്ചതെന്നൊക്കെ കണ്ടെത്തണം അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ടീച്ചർ ഇവിടെ ഒരു സംഖ്യ കാണിക്കും നോക്കിക്കോളൂ കാണുന്നുണ്ടോ ടീച്ചർ ഈ കാണിച്ചിരിക്കുന്ന ഈ സംഖ്യ എത്രയാണ് അതെ എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലേ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ആണ് ആയിരം തൗസൻഡാണ് ടീച്ചറേ കാണിച്ചിരിക്കുന്ന സംഖ്യ ഈ സ്ട്രിപ്പിന് ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ സ്ട്രിപ്പിന് ആ അത് അരവിന്ദ് ഗുപ്ത സ്ട്രിപ്പ് ഇതൊക്കെ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ട കാര്യമാണ് മക്കളെ ഈ ടീച്ചർ കാണിച്ച ഈ ആയിരം എന്ന ഈ സംഖ്യയിൽ എത്ര അക്കങ്ങളാണുള്ളത് ഹൗ മെനി ഡിജിറ്റ്സ് ഈ ആയിരം എന്നുള്ള സംഖ്യയില്ലേ ഈ ആയിരം എന്നുള്ള സംഖ്യയിൽ എത്ര അക്കങ്ങളാണുള്ളത് ഹൗ മെനി ഡിജിറ്റ്സ് അതെ ഒരു സംശയമില്ല നാലക്കങ്ങളാണ് അപ്പോൾ നാലക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് ആയിരം ഇത് നോക്കൂ ഈ സംഖ്യ എത്രയാണ് എങ്ങനെയാണ് ഈ സംഖ്യ വായിക്കുന്നത് അതെ ഈ സംഖ്യ ആയിരത്തി രണ്ട് തൗസൻഡ് ടു ഇവിടെയും അക്കങ്ങളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല അക്കങ്ങളുടെ എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല നാല് അക്കങ്ങൾ തന്നെയാണ് ഫോർ ഡിജിറ്റ്സ് തന്നെയാണ് അല്ലേ ഡിജിറ്റ്സിൽ എണ്ണ വ്യത്യാസം ഒന്നുമില്ല പക്ഷേ എവിടെയാണ് വ്യത്യാസം വന്നത് ആ ഇവിടെ വൺസ് പ്ലേസിൽ വ്യത്യാസം വന്നുമല്ലേ അവിടെ സീറോയ്ക്ക് പകരം നമ്മൾ ടു എന്നുള്ള നമ്പർ പ്ലേസ് ചെയ്തു നമ്മുടെ സംഖ്യ തൗസൻ്റ് ടു ആയി ആയിരത്തി രണ്ടായി ഇനി നോക്കൂ എത്രയാണ് അതെ ആയിരത്തി എഴുപത്തിരണ്ട് അല്ലേ തൗസൻ്റ് സെവൻറ്റി ടു അക്കങ്ങളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല ആയിരത്തി എഴുപത്തിരണ്ട് ഇതാ ഈ സംഖ്യ നോക്കൂ ഇപ്പോൾ എത്രയാണ് ടീച്ചറെ കാണിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് നാല് ഡിജിറ്റ്സ് തന്നെയാണ് നാല് അക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ള സംഖ്യ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ്റി ടു മക്കളെ ഈ അക്കങ്ങളുടെ എണ്ണത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല ഡിജിറ്റ്സിൻ്റെ നമ്പറിൽ എന്തെങ്കിലും മാറ്റം വന്നോ ആ ഡിജിറ്റ്സിൻ്റെ നമ്പറിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല നാല് ഡിജിറ്റ്സ് തന്നെയാണ് ഫോർ ഡിജിറ്റ്സ് തന്നെയാണ് ഈ തൗസൻഡ് എന്നുള്ള സംഖ്യയിൽ ഇനി ഈ തൗസൻഡ് പ്ലേസ് ആയിരത്തിൻ്റെ സ്ഥാനത്തെ ആക്കോ ഒന്ന് മാറ്റി നോക്കൂ ഇപ്പോൾ എത്ര ആയിരങ്ങളാണ് ഹൗ മെനി തൗസൻസ് അതെ ഫോർ തൗസൻഡ്സ് അല്ലേ അപ്പോൾ ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നത് നാലായിരം അല്ലേ ഫോർ തൗസൻ്റ് നാല് ആയിരങ്ങൾ ഇവിടെയും അക്കങ്ങളുടെ എണ്ണത്തിനൊരു വ്യത്യാസവും ഇല്ല മക്കളെ അപ്പോൾ നാലൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ആയിരം വലിയ സംഖ്യയോ നാലൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോ എങ്ങനെയാണ് നമ്മൾ വലിയ സംഖ്യ കണ്ടെത്തുന്നത് ഒരു സംശയമില്ല ഒരൊക്കെ ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് ഏറ്റവും വലുത് ഒൻപത് രണ്ടൊക്കെ ഏറ്റവും ചെറിയ സംഖ്യ ചെറുത് പത്ത് അല്ലേ ടെൻ വലുതോ തൊണ്ണൂറ്റി ഒൻപത് നയൻറ്റീൻ ആയ മൂന്നൊക്കെ ഉള്ളതിൽ ഏറ്റവും ചെറുത് എത്രയാണ് നൂറ് അല്ലേ ഏറ്റവും ചെറുത് നൂറ് ഹൺഡ്രഡ് വലുതോ അതെ നയൻ ഹൺഡ്രഡ് നയൻറ്റീൻ ആയ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നാലൊക്കെ ഉള്ളതിൽ ചെറുത് എത്രയാണ് ആയിരം അപ്പോൾ വലുതോ നമ്മൾ പഠിച്ചതാണ് അല്ലേ നാലാം ക്ലാസ്സിലും പഠിച്ചു മൂന്നാം ക്ലാസ്സിലും പഠിച്ചതാണ് എത്രയാണ് ആ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് വൺ തൗസൻഡ് മൂന്നൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യയോട് കൂട്ടിയപ്പോൾ നമുക്ക് നാലൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി നാലൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഏത് സംഖ്യയാണ് നാലൊക്കെ ഉള്ള ഏറ്റവും വലിയ സംഖ്യ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ വിച്ച് നമ്പർ യെസ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയ മക്കളെ ഈ നാലൊക്കെ ഉള്ള ഈ ഏറ്റവും വലിയ സംഖ്യയോടുകൂടി അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നാലക്ക ഉള്ള ഏറ്റവും വലിയ സംഖ്യ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചവരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ നമ്മളിപ്പോൾ കളിയിൽ പറഞ്ഞതുപോലെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എൻ്റെ നെക്സ്റ്റ് വൺ െ എത്രയാണ് എത്രയാണ് ടീച്ചർ ഈ കാണിക്കുന്ന ഈ ആളാണല്ലേ അല്ലേ ഇതെത്രയാ ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നത് പതിനായിരം ഇതിൽ എത്ര അക്കങ്ങളാണുള്ളത് ഹൗ മെനി ഡിജിറ്റ്സ് അതെ അഞ്ച് അക്കം അഞ്ച് അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് പതിനായിരം അല്ലേ നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചതാണ് അതുകൊണ്ട് ടീച്ചർ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യയായ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോടുകൂടി ഒന്ന് കൂട്ടിയപ്പോൾ ആ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാണ് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ അതെ ടീച്ചർ ഈ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ പതിനായിരം ടെൻ തൗസൻറ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് വൺ ടെൻ തൗസൻറ്റ് മക്കളെ ഈ ടെൻ തൗസൻ്റിൻ്റെ പ്ലേസിൽ ടീച്ചർ മറ്റൊരു സംഖ്യ വെച്ചു ഇതാ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഉണ്ട് ഇപ്പോൾ ഈ സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിക്കുക ഈ സംഖ്യ എങ്ങനെയാണ് നമുക്ക് വായിക്കുന്നത് അതെ ഫൈവ് ടെൻ തൗസൻറ്റ് ഫിഫ്റ്റി തൗസൻറ്റ് അല്ലേ അൻപതിനായിരം ഇപ്പോഴോ എഴുപതിനായിരം ഇപ്പോൾ ഈ കാണുന്ന സംഖ്യ എത്രയാണ് ഈ കാണുന്ന സംഖ്യ ആ എഴുപതിനായിരത്തി രണ്ട് സെവൻ്റി തൗസൻഡ് ടു ഈ കാണുന്ന സംഖ്യയോ നോക്കൂ ഈ കാണുന്ന സംഖ്യയോ അതെ എഴുപതിനായിരത്തി പന്ത്രണ്ട് എഴുപതിനായിരത്തി പന്ത്രണ്ട് സെവൻറ്റി തൗസൻഡ് ട്വൽ ഇപ്പം കാണുന്നതോ ആ എഴുപതിനായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് അല്ലേ സെവൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൽ ഈ സംഖ്യയോ നോക്കൂ ഇപ്പോൾ കാണുന്ന സംഖ്യയോ അതെ എല്ലാ പ്ലേസിലും ആ സംഖ്യകളുണ്ട് അല്ലേ എല്ലാ പ്ലേസിലും സംഖ്യകളുണ്ട് എത്ര ഡിജിറ്റാണ് ഫൈവ് ഡിജിറ്റാണ് ഫൈവ് ഡിജിറ്റ് നമ്പർ തന്നെയാണ് അല്ലേ ൂ ഇതെങ്ങനെയായിരിക്കും വായിക്കുന്നത് എങ്ങനെയാണ് ഇത് വായിക്കുന്നത് നോക്കൂ ആ ടെൻ തൗസൻഡിൻ്റെ പ്ലേസിലും ഉണ്ടല്ലേ ആരാണുള്ളത് സെവൻ തൗസൻഡിൻ്റെ പ്ലേസിലും ഉണ്ട് ആരാണുള്ളത് സിക്സ് ഹൺഡ്രഡിൻ്റെ പ്ലേസിലും ആളുണ്ട് ആരാണ് ഫൈവ് ടെന്നിൻ്റെ പ്ലേസിലോ ഫോർ വൺസിൻ്റെ പ്ലേസിലോ നോക്കൂ ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നത് സെവൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നാണോ അല്ല സെവൻറ്റി തൗസൻഡ് സിക്സ് തൗസൻഡ് എന്നാണോ എഴുപതിനായിരത്തി ആറായിരത്തി എന്നാണോ ഈ സംഖ്യ വായിക്കുന്നത് അല്ല അല്ലേ അല്ല എഴുപത് ആയിരങ്ങളും പിന്നെ ആറായിരം അല്ലേ 70,000 തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് സെവൻറ്റി സിക്സ് തൗസൻഡ് അപ്പോൾ ഈ സംഖ്യ എങ്ങനെയാണ് വായിക്കുന്നത് ആ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അല്ലേ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സെവൻറ്റി സിക്സ് തൗസൻ്റ് ക്ലിയർ ആയോ എഴുപതായിരങ്ങളും ആറായിരങ്ങളും എഴുപത്തി ആറ് ആയിരങ്ങൾ ആയോ ഇഷ്ടമായോ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഇതുപോലെ ആ ഈ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മാറ്റി ഈ സംഖ്യകളൊന്ന് ഉറക്കം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം പറയുമല്ലോ പതിനായിരം എന്നുള്ള ആ സ്ഥാനത്തിൻ്റെ അവിടെ ടെൻ തൗസൻഡിൻ്റെ പ്ലേസിൽ ഏഴ് സെവൻ വന്നപ്പോൾ നമ്മൾ സെവൻറ്റി പറഞ്ഞു വന്നെങ്കിലോ ഒന്നെങ്കിലോ ആണെങ്കിലോ നമ്മൾ എന്തായിരിക്കും പറയുന്നത് അതെ എയ്റ്റി തൗസൻഡ് അല്ലേ എൺ എൺപതിനായിരം എണ്ണായിരം അല്ല എൺപതിനായിരം അപ്പോൾ ഈ സംഖ്യകൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമോ എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു കളിയിലേക്ക് പോകാം ഇത് വെച്ച് തന്നെ കളിക്കാം റെഡി ആണല്ലോ ടീച്ചർ പറയട്ടെ എന്താണെന്നറിയാമോ നമ്മൾ ചെയ്യണത് ഇതിപ്പോൾ ഒരു അഞ്ചക്ക സംഖ്യയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ അഞ്ചക്ക സംഖ്യയിൽ നിങ്ങൾ അങ്ങോട്ടും ഒക്കെ സ്ഥാനമായി ഇഷ്ടമുള്ള സംഖ്യകൾ എടുക്കുക അഞ്ചക്കങ്ങൾ എടുക്കുക ആവാം ടു ആവാം ത്രീ ആവാം ആവാം ഫൈവ് ആവാം ഫൈവ് ഡിജിറ്റ്സേ എടുക്കാവൂ എന്നിട്ട് എന്ത് ചെയ്യണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫൈവ് ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം അഞ്ച് അക്കങ്ങളുള്ള കാർഡ് അഞ്ച് അഞ്ചക്കങ്ങളുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതിയ കാർഡുകൾ എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുക അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കണം നോട്ട് ബുക്കിൽ എഴുതുമല്ലോ നിങ്ങൾ ഈ എടുത്ത അക്കങ്ങളുണ്ടല്ലോ ഈ അക്കങ്ങളിൽ നിങ്ങളുണ്ടാക്കിയ ഫൈവ് ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ അതിനെ ഒന്ന് നിങ്ങൾ ഒന്ന് അസെൻഡിങ്ങിലും ഒന്ന് ഡിസെൻഡിങ്ങിലും ഒക്കെ ഒന്ന് എഴുതി നോക്കണം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലേ ആരോഹണക്രമോ അവരോഹണ ക്രമമൊക്കെ നമ്മൾ പരിചയപ്പെട്ടവരാണല്ലോ ഒന്ന് എഴുതി നോക്കുക വേണം എന്നിട്ട് എന്ത് ചെയ്യണം ആ ഉറക്കം വായിച്ചു കൊടുക്കണം നോട്ട് അത് അക്ഷരത്തിൽ എഴുതുകയും വേണം ചെയ്യുമല്ലോ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം ഇടിയല്ലേ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു ഒരേക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് രണ്ടാക്കോ ഉള്ള ചെറിയ സംഖ്യ മൂന്നാക്കോ ഉള്ള ചെറിയ സംഖ്യ അഞ്ചേക്കോ ഉള്ള ചെറിയ സംഖ്യയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അഞ്ചേക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ടെൻ തൗസൻഡ് പതിനായിരം അതുപോലെ തന്നെ ഒരേക്കുള്ള ഏറ്റവും വലിയ സംഖ്യ ഒൻപത് രണ്ടാക്കോ ഉള്ളത് തൊണ്ണൂറ്റി ഒൻപത് മൂന്നൊക്കെ ഉള്ളത് നാലൊക്കെ ഉള്ളത് അഞ്ചൊക്കെ ഉള്ളത് ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും അഞ്ചക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും ഒരു സംശയവും വേണ്ട അല്ലേ സംശയമുണ്ടോ ഒരു സംശയവും വേണ്ട എത്ര ഒൻപതുകൾ ചേരും അഞ്ചൊൻപതുകൾ അല്ലേ അതെങ്ങനെ വായിക്കും അതാണ് ടീച്ചർക്ക് കേൾക്കേണ്ടത് ഒന്ന് ഉറക്കം വായിച്ചു തരൂ ഈ അഞ്ച് ഒൻപതുകളുള്ള ഈ സംഖ്യ ഈ സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അതെ നയൻ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അല്ലേ എല്ലാ കൂട്ടുകാരും നല്ല മിടുക്കരായി വായിച്ചിട്ടുണ്ട് നല്ല കുട്ടികളാണ് കേട്ടോ ടീച്ചർക്ക് വലിയ സന്തോഷമായി മക്കളെ നമ്മളിപ്പോൾ അഞ്ചൊക്കെ ഉള്ള ഏറ്റവും ചെറുതും വലുതും വലുതുമായ സംഖ്യകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഈ അഞ്ചൊക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ തൊട്ടടുത്ത സംഖ്യ ഉണ്ടല്ലോ അതാരായിരിക്കും അതിലെത്ര അക്കങ്ങളുണ്ടാവും ആ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് അല്ലേ അഞ്ചക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോൾ ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും നോക്കൂ ആറൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിലൊന്ന് എഴുതി നോക്കൂ എഴുതിയോ അതൊന്ന് വായിക്കാൻ നോക്കൂ ഒരൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ ഒന്നെന്ന് വായിച്ചു വൺ രണ്ടൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ പത്ത് ടെൻ എന്ന് വായിച്ചു മൂന്നൊക്കെ ഉള്ളതിനെ നമ്മൾ ഹൺഡ്രഡ് നൂറെന്ന് വായിച്ചു നാലൊക്കെ ഉള്ളതിനെ നമ്മൾ തൗസൻഡ് ആയിരം എന്ന് വായിച്ചു അഞ്ചൊക്കെ ഉള്ളതിനെ ഇപ്പം നമ്മൾ വായിച്ചതാണ് അല്ലേ അങ്ങനെ വായിച്ചു പതിനായിരം ടെൻ തൗസൻഡ് ഒന്ന് വായിച്ചു അങ്ങനെയാണെങ്കിൽ ആറക്കമുള്ള ഈ ചെറിയ സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ മക്കളെ അതിനകത്ത് ആറക്കങ്ങളാണോ ഉള്ളത് ഒന്ന് എണ്ണി നോക്കൂ ആറക്കങ്ങളാണോ ഉള്ളത് അതെ അതാണ് നമ്മുടെ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള സംഖ്യ എന്താണ് ആ സംഖ്യയുടെ പേര് അതെ ലക്ഷം ആറക്കമുള്ള ആ ഏറ്റവും ചെറിയ സംഖ്യയാണ് ലക്ഷം ഇവിടെ എത്രയാണ് ഒന്ന് അതുകൊണ്ട് ഒരു ലക്ഷം ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ദ സ്മോളസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ വൺ ലാക്ക് അഞ്ചക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയായ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോടു കൂടി ഒന്ന് കൂട്ടുമ്പോൾ ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയായ ഒരു ലക്ഷം കിട്ടും അല്ലേ നയൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് വൺ ഈക്വൽസ് വൺ ലാക്ക് ഒന്ന് നോട്ട് ബുക്കിലൊന്ന് റൗണ്ടൊക്കെ ഇട്ടൊന്ന് വരച്ചൊക്കെ എഴുതുമല്ലോ ശരി അപ്പോൾ ഇപ്പോൾ ടീച്ചർ കാണിക്കുന്ന ഈ സംഖ്യ നോക്കൂ അക്കങ്ങളിൽ വ്യത്യാസമുണ്ടോ നോക്കണം ഇല്ല അക്കങ്ങളിലൊന്നും വ്യത്യാസമില്ല അല്ലേ ആറ് ഡിജിറ്റ് ആറ് അക്കങ്ങളുള്ള സംഖ്യ തന്നെയാണ് കാണുന്നത് പക്ഷേ ആ അതിന് ആ വൺസ് പ്ലേസിൽ ഒരു കൂടെ ചേർത്തിട്ടുണ്ട് നോക്കൂ ഇപ്പം ഈ സംഖ്യ വായിക്കുന്നത് എങ്ങനെയാണ് ഉറക്ക വായിക്കൂ അതെ ഒരു ലക്ഷത്തി രണ്ട് വൺ ലാക്ക് ടു ഇപ്പോഴോ അതെ വൺ ലാക്ക് വൺ ഹൺഡ്രഡ് ടു ഒരു ലക്ഷത്തി ഒരുനൂറ്റി രണ്ട് മക്കൾ ഇതുപോലെ സംഖ്യകൾ മാറ്റി 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 നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കട്ടെ ടീച്ചർ നോക്കണം അക്കങ്ങളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല വരുത്തുമോ ഇല്ല അക്കങ്ങളുടെ എണ്ണം എത്ര തന്നെ ആയിരിക്കണം ആറ് തന്നെ ആയിരിക്കണം മക്കളിങ്ങനെയുള്ള സംഖ്യകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോഴേ പത്രം വായിച്ചപ്പോഴോ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സംഖ്യകൾ പരിചയപ്പെട്ടിട്ടുണ്ടോ ആ എവിടെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഡിജിറ്റുള്ള സംഖ്യകൾ കണ്ടിട്ടുള്ളതെന്നുള്ളത് ഒന്ന് നോട്ട് ബുക്കിൽ കുറിക്കണം അല്ല പത്രത്തിലൊക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് സൂക്ഷിച്ച് വയ്ക്കണം ടീച്ചർമാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ടീച്ചർ ഇവിടെയൊക്കെയാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ആറ് ഡിജിറ്റുള്ള നമ്പർ കണ്ടത് ഇതാണ് അപ്പോൾ ഇതാ ഇനി നിങ്ങൾക്ക് ആ ആറ് ഡിജിറ്റുള്ള നമ്പർ വായിക്കാൻ പറ്റുമല്ലോ വായിക്കൂലേ നിങ്ങൾ ഉറക്കം വായിച്ച് ടീച്ചർമാർക്ക് കേൾപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കേൾപ്പിച്ച് കൊടുക്കണം ഇങ്ങനെയുള്ള എവിടെ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആറ് ഡിജിറ്റുള്ള നമ്പർ കിട്ടിയിട്ടുണ്ടോ അതിനെയൊക്കെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ട് എഴുതി ഉറക്കം വായിക്കണം ടീച്ചർ നേരത്തെ ഒരു കളി പറഞ്ഞല്ലോ ഇല്ലേ അഞ്ചങ്ങളുള്ള ഉപയോഗിച്ച് ഇഷ്ടമുള്ള അഞ്ച് സംഖ്യകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് മാക്സിമം സംഖ്യകൾ ഉണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞല്ലോ അതുപോലെ ഈ ആറക്കങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം സംഖ്യകൾ ഉണ്ടാക്കണം മാക്സിമം സംഖ്യകൾ ഉണ്ടാക്കുകയും വേണം എന്നിട്ട് എന്തു ചെയ്യണം തുറക്കെ വായിക്കണം ഉറക്ക വായിക്കുക നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതുകയും വേണം അത് നിങ്ങൾ രക്ഷകർത്താക്കളെയോ ടീച്ചർമാരെയൊക്കെ കാണിച്ചു കൊടുക്കുകയും വേണം ഇഷ്ടപ്പെട്ടോ കളിയായി കാര്യത്തിലേക്ക് വന്നുവല്ലേ പക്ഷേ കാര്യവും നമ്മളിപ്പോൾ എന്തായി ആ കളിയായി തന്നെയാണ് പോകുന്നത് ഇപ്പം നമുക്ക് ടീച്ചർ ഇത് ആ രണ്ട് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് നോക്കൂ ടീച്ചർ ഇവിടെ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട് ആ ടേബിൾ ഒന്ന് നോക്കൂ ആ അതിനകത്ത് മൂന്ന് കോളങ്ങളാണുള്ളതല്ലേ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ ആ കുറേ സംഖ്യകളുണ്ടല്ലേ എത്ര എത്ര അക്കങ്ങളാണ് ആ സംഖ്യകളിൽ കാണുന്നത് ആ മൂന്നക്ക ഉള്ളതുണ്ട് നാലക്കങ്ങൾ ഉള്ളതുണ്ട് അഞ്ചക്കങ്ങൾ ഉള്ളതുണ്ട് ആറക്ക ഉള്ളതും ഇല്ലേ രണ്ടാമത്തെ കോളം എന്താണ് ആ എത്ര അക്കങ്ങളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഈ ഇതിനകത്തുള്ളത് ഈ സംഖ്യകളിൽ ആദ്യം കാണിച്ചിരിക്കുന്ന കോളത്തിലെ സംഖ്യകളിൽ എത്ര അക്കങ്ങളാണ് രണ്ടാമത്തെ കോളത്തിലുള്ളതെന്നുള്ളതാണ് ചോദ്യം മൂന്നാമത്തെ കോളത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഈ കാണിച്ചിരിക്കുന്ന സംഖ്യകൾ ഏതക്കത്തിൽ തുടങ്ങിയാണ് വായിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ ഒരു ഉദാഹരണം ടീച്ചർ പറയണോ ആദ്യത്തെ സംഖ്യ എത്രയാണ് അതെ ഫോർ ഹൺഡ്രഡ് തേർട്ടി ടു നാന്നൂറ്റി മുപ്പത്തി അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്തെഴുതും ത്രീ മൂന്ന് ഡിജിറ്റുകളല്ലേ ഉള്ളൂ മൂന്നക്കങ്ങളല്ലേ ഉള്ളൂ ത്രീ എന്ന് എഴുതി അല്ലേ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്തെഴുതും അതെ നാന്നൂറ് നാന്നൂറിൽ തുടങ്ങുന്നു അല്ലേ ഫോർ ഹൺഡ്രഡിലാണ് തുടങ്ങി വായിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ചെയ്യുക അപ്പോൾ ഇനി ഒരു അസൈൻമെൻറ്റും കൂടി ഉണ്ടേ പറയട്ടോ പൂജ്യം മുതൽ അഞ്ച് വരെ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ എത്ര ആയി ആറക്കങ്ങളായി ഈ അക്കങ്ങൾ ആവർത്തിക്കാതെ അഞ്ചിൽ തുടങ്ങുന്ന എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് നോക്കണം അതുപോലെ എത്ര ആറൊക്കെ സംഖ്യകൾ എഴുതാമെന്നും നോക്കണം നിങ്ങൾ എഴുതി നോക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അതൊന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് അക്ഷരത്തിലും അക്കത്തിലുമൊക്കെ ഒന്ന് എഴുതി നോക്കണം അപ്പം നമുക്ക് ഒന്നുകൂടെ ടീച്ചർ പറയാൻ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ആ ഏറ്റവും വലിയ സംഖ്യകളും ഏറ്റവും ചെറിയ സംഖ്യകളുമായിരുന്നു ഒരക്കം രണ്ടക്കം മൂന്നക്കം നാലക്കമൊക്കെ നമ്മൾ ആ നാലാം ക്ലാസ് വരെയും നമ്മൾ പരിചയപ്പെട്ടിരുന്നു അഞ്ചക സംഖ്യകൾ നാലാം ക്ലാസ്സിൽ പരിചയപ്പെട്ടു എങ്കിലും നമ്മളിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വന്നു എന്നുള്ളത് അഞ്ചൊക്കെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് പതിനായിരം ഏറ്റവും വലിയ സംഖ്യയാണ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ടെൻ തൗസൻഡ് നയൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അല്ലേ അപ്പോൾ ആറൊക്കെ ഉള്ള ചെറുതും പഠിച്ചു ആറക്കുള്ള വലുത് നമ്മൾ പഠിച്ചില്ല ആറക്കുള്ള ഏറ്റവും ചെറുതാണ് നമ്മൾ പഠിച്ചത് ആറക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു ലക്ഷം വൺ ലാക്ക് പിന്നെ അതിൻ്റെ കൂടുതലല്ലേ അതെങ്ങനെയാണ് സംഖ്യ വായിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അഞ്ചൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യയും വലിയ സംഖ്യയും പരിചയപ്പെട്ടു മാത്രമല്ല ആറൊക്കെ ഉള്ള സംഖ്യകൾ നിങ്ങൾ എഴുതാനും വായിക്കാനും കൂടി ടീച്ചറ് നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാ കൂട്ടുകാർക്കും നന്ദി